എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും മുരിങ്ങയ്ക്കയും കൂടി ഇട്ടിട്ടുള്ള ഒരു നാടൻ കറിയാണ്. ഇത് എല്ലാവർക്കും അറിയുമായിരിക്കും, പക്ഷെ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളതാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കറിയും കൂടിയിട്ടാണ്. അപ്പോൾ ഈ പരിപ്പും മുരിങ്ങയ്ക്കയും കൂടിയിട്ടുള്ള കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മുരിങ്ങയ്ക്കയും പരിപ്പും കൂടിയിട്ട് ഞാൻ എങ്ങനെയാണ് കറി ഉണ്ടാക്കണമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എടുത്തു വച്ചിരിക്കണമെന്ന് നോക്കാം. മുരിങ്ങക്കോല് ഒരു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ദാ ചീവി ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ടൊമാറ്റോ വേണം. പിന്നെ 1 teaspoon ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1/2 teaspoon നമ്മുടെ ടേമറിക് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ജീരകം അരയ്ക്കാനായിട്ട്, നമുക്ക് ജീരകം വേണം. ഒരു 1/2 teaspoon ജീരകമുണ്ട്. പിന്നെ മറ്റേ ഒരു വെളുത്തുള്ളിയും ഒരു 2 ചെറിയ ഉള്ളിയും പിന്നെ നാളികേരവും കൂടിയിട്ട് അരയ്ക്കാനായിട്ടാണ്, ഇത് അരപ്പിന് വേണ്ടിയിട്ടാണ് ഈ കൂട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ പരിപ്പ്, പരിപ്പ് ഒരു 1/4 cup കുറച്ച് മുകളിൽ, അരക്കപ്പില്ല, 1/4 cup കുറച്ച് കൂടുതൽ പരിപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഇനി നമുക്ക് ഈ പരിപ്പ് കഴുകിയെടുത്ത് കുക്കറിൽ വേവിക്കാൻ വെക്കണം. ഒരു വിസിൽ വന്നാൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പ് കഴുകിയെടുക്കാം. ഇതാ പരിപ്പ് കഴുകി പാകത്തിന് വെള്ളവും ഒഴിച്ച് ഞാൻ ഇതാ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് നമുക്ക് ഒരു വിസിൽ വേവിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ ഈ പരിപ്പ് കറി ചട്ടിയിലുണ്ടാക്കാം. ചട്ടിയിലുണ്ടാക്കി കഴിഞ്ഞാൽ എസ്പെഷ്യലി മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ചട്ടിയിലുണ്ടാക്കാം. അപ്പോൾ അതിനിതാ ഞാൻ ആദ്യം തക്കാളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങക്കോല് ഇതിലേക്ക് ഇടാം. നമ്മൾ 3 മുരിങ്ങക്കോലാണ് എടുത്തിരിക്കണേ. അത് കഴുകി ഈ ഷേപ്പിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ മുരിങ്ങക്കോല് ഇതാ ഇങ്ങനെ ഫുൾ കട്ട് ചെയ്യരുത്, ഒരു 1/2 ഇവിടം വരെ ഒന്ന് കട്ട് ചെയ്ത് വേണം ഇടാനായിട്ട്. അപ്പോൾ അതിൻ്റെ മറ്റേ ഉപ്പ്, മറ്റേ അതിൻ്റെ എന്താ പറയുക, ചേരുവകളൊക്കെ അതിൽ പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഫുൾ കട്ട് ചെയ്ത് 1/2 നമ്മൾ പിളർന്ന് വെക്കുക. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ 1/2 teaspoon എടുത്തിട്ടുണ്ട്, അത് ചേർക്കണം. പിന്നെ മുളക് പൊടി, മുളക് പൊടി എടുത്തിരിക്കുന്നത് 1 teaspoon. അങ്ങനെ മുളക് പൊടി 1 teaspoon ആഡ് ചെയ്തു. ഇനി നമുക്കിവിടെ ചേർക്കേണ്ടത് പാകത്തിന് വെള്ളമാണ്. അപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മുങ്ങിക്കിടക്കേണ്ട രീതിയിൽ വെള്ളം. പിന്നെ പാകത്തിന് ഉപ്പും ആഡ് ചെയ്യണം. ഉപ്പും ആഡ് ചെയ്തിട്ട് നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. ഉപ്പ് പാകത്തിന് ആഡ് ചെയ്തു. ഇനി നമുക്ക് അടുപ്പത്ത് ഇത് വയ്ക്കണം. അവിടെ കൂട്ടാൻ ഉണ്ടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കൂട്ടാനാകുമ്പോഴത്തേനും നമ്മുടെ അരപ്പ് തയ്യാറാക്കാം. അതിന് അരപ്പിൽ നമ്മൾ അരയ്ക്കുന്ന സമയത്തും മഞ്ഞൾപ്പൊടി ഒരു 1/4 teaspoon മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. എന്നാലേ മറ്റേ നാളികേരത്തിലേക്ക് ആ മഞ്ഞൾ പിടിക്കുകയുള്ളൂ. പിന്നെ എടുത്തു വച്ചിരിക്കുന്ന 1/2 spoon ജീരകം ചേർക്കണം, നല്ല ജീരകം. പിന്നെ 2 ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇതും ചേർത്തിട്ട് നമ്മളിനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ അരപ്പ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതാ മഞ്ഞളൊക്കെ നന്നായിട്ട് നളികേരത്തിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കഷ്ണം വെന്ത ശേഷം നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ പരിപ്പ് ഇതാ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പരിപ്പ് നമ്മുടെ കൂട്ടാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ പാകത്തിനുള്ള വേവായിട്ടുണ്ട്. കൂട്ടാൻ ഇതാ വെന്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഈ പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കണം. ഇപ്പോൾ പരിപ്പ് ആഡ് ചെയ്തു. ഇത് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. പരിപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഉപ്പ് കുറച്ച് പോരാന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തള വരുമ്പോൾ നമുക്ക് നമ്മുടെ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതാ ഇപ്പോൾ അരപ്പ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു നാളികേരത്തിൻ്റെ. ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരം ഇതിൽ കടന്ന് തിളയ്ക്കണം. ഈ മുരിങ്ങക്കോല് ഈ അരപ്പിൻ്റെ എല്ലാം നന്നായിട്ട് പിടിക്കണം.
മുരിങ്ങക്കോല അധികം പാകത്തിനേ വെന്തിട്ടുള്ളൂ, കണ്ടമാനം വെന്തുടയരുത്. അപ്പോൾ ഇനി ഇതിൽ കടന്നിട്ട് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കട്ടെ. ഉപ്പുണ്ടോയെന്നൊക്കെ നിങ്ങൾ പാകത്തിനുണ്ടോ എന്ന് നോക്കിക്കൊള്ളണം. നമ്മുടെ കൂട്ടാൻത പാകത്തിനൊക്കെ റെഡിയായി, ഉപ്പും എല്ലാം പാകത്തിനുണ്ട്, എല്ലാം ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് താളിച്ചിടണം. താളിക്കാൻ എന്താ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക്, ഒരു കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് മുളകും കപ്പലുമുളകും കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ കടുക് പൊട്ടി തുടങ്ങട്ടെ. കടുക് പൊട്ടിയ ശേഷം ഇതിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നാടൻ മുരിങ്ങയ്ക്കൊക്കെ അറിയല്ലേ, അപ്പോൾ പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ കടുക് പൊട്ടി തുടങ്ങി. ഇനി നമുക്ക് നമ്മുടെ മുളകും ആഡ് ചെയ്ത് കൊടുക്കാം, കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ കൂട്ടാനിലേക്ക് ആഡ് ചെയ്യണം. നമ്മുടെ കൂട്ടാനിലേക്ക് ഇതാ അരപ്പ്, അല്ല വറവ് ഇതാ ആഡ് ചെയ്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ മുരിങ്ങയ്ക്കയും പരിപ്പും കൂടിയിട്ടുള്ള നമ്മുടെ കറി റെഡിയായി. ഇത് നല്ല ടേസ്റ്റിയാണ്, നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ കൂട്ടാൻ. എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ ഇത് ഇഷ്ടമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി, സിമ്പിൾ, അധികം വെജിറ്റബിളും ഇല്ല, അറ്റ് ദ സെയിം ടൈം ഡ്രം സ്റ്റിക് പറയുമ്പോൾ നല്ല ഹെൽത്തിയുമാണല്ലോ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.